കേരളത്തിന്റെ അടിസ്ഥാന വികസനത്തിൽ നാഴികക്കല്ലാവുന്ന കേരയിൽ പദ്ധതി അട്ടിമറിക്കുവാൻ പ്രതിപക്ഷം നടത്തുന്ന നുണപ്രചാരണങ്ങൾ ഓരോന്നായി ഇപ്പോൾ പൊളിയുകയാണ്. അതിലൊന്നാണ് ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന അതിവേഗ റെയിൽ പദ്ധതി. അത് യു ഡി എഫ് തന്നെ ഉപേക്ഷിച്ചിരുന്നുവെന്ന വാദമാണ് ഇപ്പോൾ പൊളിയുന്നത്. പദ്ധതി നടപ്പിലാക്കുവാൻ ഉമ്മൻചാണ്ടി സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിലും അതിവേഗ റെയിൽ പദ്ധതി യു ഡി എഫ് ഉപേക്ഷിച്ചില്ല എന്നതാണ് വാസ്തവം. യു ഡി എഫ് സർക്കാർ അധികാരമേറ്റ ശേഷം ഉമ്മൻചാണ്ടിയും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഡൽഹിയിലെത്തി അന്നത്തെ പ്രധാനമന്ത്രിയിൽ നിന്ന് തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ ബുള്ളറ്റ് ട്രെയിൻ പാതയ്ക്കായി അനുമതി വാങ്ങിയിരുന്നു. തുടർന്ന് ടി പി ആർ തയ്യാറാക്കുവാൻ ഈ ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള ഡി എം ആർ സി സർക്കാർ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഫീസിബിലിറ്റി സ്റ്റഡിയിൽ പദ്ധതി പ്രായോഗികമാണെന്ന് റിപ്പോർട്ടും കിട്ടി. 1.25 ലക്ഷം കോടി രൂപ മതിപ്പ് ചെലവ് വരുന്ന പദ്ധതിക്കായി ജൈക്ക ഫ്രഞ്ച് സർക്കാർ എന്നിവരുമായി പ്രാരംഭ ചർച്ചയും സർക്കാർ നടത്തുകയും ചെയ്തു. സർവേ പൂർത്തിയാക്കി അതിരുകല്ലുകളിട്ടു. എന്നാൽ ഇതിനിടയിൽ ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള ചില സാമുദായിക സംഘടനകൾ എതിർപ്പുമായി രംഗത്ത് വന്നു. ഇതിനെതിരെ സർക്കാരിന്റെ നേതൃത്വത്തിൽ പ്രചാരണ പരിപാടി സ്വീകരിക്കുവാൻ ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനിക്കുകയും ചെയ്തു. ഇതിനായി ലഘുലേഖകളടക്കം പ്രിന്റ് ചെയ്തു എന്നാണ് ലഭിക്കുന്ന രേഖകൾ. മാത്രമല്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പരസ്യത്തിൽ പദ്ധതിയെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ പറയുന്നുമുണ്ട്. പദ്ധതി നടപ്പിലാക്കുവാൻ ഉമ്മൻചാണ്ടി സർക്കാർ സർവകക്ഷി യോഗം ചേർന്നു. ഇടതുമുന്നണി പദ്ധതിക്ക് പിന്തുണയും നൽകി. പക്ഷെ ഇച്ഛാശക്തിയില്ലാത്ത അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന് പദ്ധതി നടപ്പിലാക്കുവാൻ ആയില്ല എന്നതാണ് വാസ്തവം. അന്ന് നടക്കാത്ത പദ്ധതി പിണറായി സർക്കാരിന്റെ കാലത്തും നടക്കരുത് എന്ന സങ്കുചിത രാഷ്ട്രീയം മാത്രമാണ് പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ സമരത്തിന് പിന്നിൽ. സിൽവർ ലൈൻ പദ്ധതി മുൻനിർത്തി യു ഡി എഫും ബി ജെ പിയും നടത്തുന്ന ഈ നുണപ്രചാരണങ്ങൾക്ക് എഴിവ് പകരുവാൻ ജലപാതയുടെ പേരിൽ യു ഡി എഫ് അനുകൂല പത്രങ്ങൾ വലിയ തോതിൽ പുകമറ സൃഷ്ടിക്കുകയാണ് നിലവിൽ. ജലപാതയ്ക്കായി സർക്കാർ സ്ഥലം ഏറ്റെടുക്കുന്നതിനെതിരെ വാർത്ത നിരത്തിയ മനോരമ തന്നെയാണ് അത് മികച്ച പദ്ധതിയാണെന്ന പ്രചാരണവുമായി രംഗത്തെത്തുന്നത്. അന്ന് സമരം നയിച്ച യു ഡി എഫിനും ബി ജെ പിക്കും വേണ്ടി ജനവികാരം ഇളക്കിവിടാൻ ശ്രമിച്ചവരാണ് ജലപാതയുടെ വക്താവായിപ്പോൾ രംഗത്ത് വരുന്നത്. ജലഗതാഗതത്തിനും ചരക്ക് നീക്കത്തിനും വിനോദസഞ്ചാരത്തിനും വൻ സാധ്യതയുള്ള ജലപാത നിർമ്മാണം ഇരഞ്ഞു നീങ്ങുന്നതായാണ് ഇപ്പോൾ മനോരമയുടെ വാർത്ത. കോവളം ബേക്കൽ പാത പൂർത്തിയാക്കുവാൻ മയ്യേരി മുതൽ വളപ്പട്ടണം വരെയുള്ള ഭാഗങ്ങളിൽ 3 കനാൽ നിർമ്മിക്കേണ്ടി വരും. ഇതിന് സ്ഥലം ഏറ്റെടുക്കുന്നത് തടയിടാനാണ് യു ഡി എഫും ബി ജെ പിയും എല്ലാം ശ്രമിച്ചത്. അതിന് പല കഥകളും പ്രചരിപ്പിച്ചു. കീഴാറ്റൂർ ഗെയിൽ മാതൃകയിൽ നടന്ന സമരത്തെ പോലെ കുടിയൊഴിപ്പിക്കുമ്പോൾ നഷ്ടപരിഹാരം കിട്ടില്ലെന്നും റിയൽ എസ്റ്റേറ്റ് ലോബിക്ക് വേണ്ടിയാണ് പദ്ധതിയെന്ന് പ്രചാരണം അഴിച്ചുവിട്ടു. കളക്ടറേറ്റിന് മുന്നിൽ യു ഡി എഫ് ബി ജെ പി സംഘം സമരം നടത്തി. ബി ജെ പി യു ഡി എഫ് നേതാക്കളുടെ പ്രസംഗങ്ങൾ വൻ പ്രാധാന്യത്തോടെ നൽകിയ മനോരമ സ്വന്തം നിലയിലും പദ്ധതിക്കെതിരെ പ്രചാരണം നൽകി. മാതൃഭൂമി ഉൾപ്പെടെ സമാന രീതിയിൽ ജലപാത വിരുദ്ധ പ്രചാരണം നടത്തി. പ്രചാരങ്ങളെല്ലാം തള്ളി സ്ഥലമുടമകളും നാട്ടുകാരും പദ്ധതിയുമായി സഹകരിക്കാൻ തുടങ്ങിയതോടെയാണ് ജലപാത ഇപ്പോൾ ഈ പത്രങ്ങൾക്കൊക്കെ മികച്ചതായത്. പദ്ധതിയുമായി അതിവേഗം മുന്നേറുന്ന സർക്കാർ 3 കനാലുകളുടെ നിർമ്മാണത്തിന് സ്ഥലം ഏറ്റെടുക്കുവാൻ 650.5 കോടി രൂപയാണ് കിഫ്ബി മുഖേന ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. ജലപാത കടന്നുപോകുന്ന ഇടങ്ങളിൽ അതിരടയാള കല്ലിടയിൽ പൂർത്തിയായി കഴിഞ്ഞു. സാമൂഹികാഘാത പഠനം നടത്തുവാനും സർക്കാർ അനുമതി നൽകിയിട്ടുമുണ്ട്.